വെൽക്കം ബാക്ക് ടു ലിബിസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു അടിപൊളി ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ നമ്മുടെ ഒരു പോമഗ്രാനൈറ്റിൻ്റെ ഷെയ്ക്കിൽ ഈ റെസിപ്പിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ നാരങ്ങയുടെ തൊലി നമ്മൾ നീരെടുത്തിട്ട് സാധാരണ കളയാറാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ നാരങ്ങയുടെ തൊലി വെച്ചിട്ട് നമ്മളൊരു അച്ചാറുണ്ടാക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ നാരങ്ങ അച്ചാറിടാനുള്ള നാരങ്ങയുടെ തോട് ഞാൻ ഉപ്പിലിട്ട് വെച്ചേക്കുവാണ്. ഇപ്പോൾ ഏകദേശം ഇതൊരു മൂന്നാലഞ്ച് മാസം കഴിഞ്ഞിട്ട് വെച്ചിട്ട് ഇത് നിറച്ചുണ്ടായിരുന്നു. ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം ഇത് അച്ചാറിട്ടു ഓൾറെഡി. അപ്പോൾ ഇനി ഇത് കുറച്ചും കൂടെ ഉള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ അച്ചാറിടുന്നത് കാണാം. അപ്പോൾ ഇതിന് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു നാല് കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഞാൻ നന്നായിട്ട് ചേർക്കാറുണ്ട്, അച്ചാറിന് നല്ല ടേസ്റ്റാണ്. പിന്നെ കറിവേപ്പില, ഇഞ്ചി ഒരു മീഡിയം, ഈ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ വറ്റൽ മുളക്, ബാക്കി നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കിന് നമുക്ക് ഈ നാരങ്ങ ഇട്ട് അതിൻ്റെ നീരെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. ഉണ്ടായിട്ടുണ്ട് ഇതുണ്ട്, ഇതിൻ്റെ ഈ ജലാംശം എല്ലാം ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇത് എത്ര നാൾ വേണേലും ഇരിക്കും അഴുക്കാകാതെ. ഇങ്ങനെ ചെയ്താൽ നമ്മൾ ഈ ജലാംശം എല്ലാം വറ്റിച്ചെടുക്കണം. അതായത് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് ഉപ്പും കൂടി ഇട്ടാണ് ഇത് ഇട്ട് വെച്ചിരുന്നത്. അപ്പോൾ ആ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിച്ചെടുക്കണം. എന്നാൽ മാത്രമേ ഇത് കുറച്ച് നാൾ ഇരിക്കത്തുള്ളൂ. കുറേ നാൾ ഇരിക്കുന്നത് നന്നായിട്ട് കംപ്ലീറ്റ് വെള്ളവും നമ്മൾ വറ്റിച്ചെടുക്കണം. അപ്പം നമ്മുടെ ഏകദേശം നമ്മുടെ നാരങ്ങയുടെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. നമുക്ക് ആ സമയം കൊണ്ട് അച്ചാറിനുള്ള കാര്യങ്ങൾ റെഡിയാക്കിയെടുക്കാം. ഞാൻ ഒരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടായി വരുന്നുണ്ട്. നമുക്ക് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ചട്ടിയൊക്കെ ചൂടായിട്ടിരിക്കുവാണ്, ഞാൻ അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ഇച്ചിരിയേറെ വെളിച്ചെണ്ണ വേണം. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ എന്താണ് പണ്ടുള്ളവർ പറയുന്ന പോലെ നമ്മൾ ഇടുന്ന മസാലയെല്ലാം നനഞ്ഞ് കിട്ടണം, അതായത് അത് നന്നായിട്ട് പെരണ്ട് കിട്ടണം. അപ്പം അതിനുള്ള വെളിച്ചെണ്ണ നമ്മൾ അച്ചാറിന് ഒഴിച്ചു കൊടുക്കണം. കാര്യം നമ്മൾ ഇതിനകത്ത് യാതൊരുവിധ വെള്ളമോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പം ആദ്യം കുറച്ച് കടി ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, കടി ഇട്ട് കൊടുക്കാം. ഇരുമ്പ് ചീനച്ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ഏതായാലും ഏകദേശം ഒരു ടീസ്പൂണോളം ഉലുവ ഇടുന്നുണ്ട്. കൈക്കത്തൊന്നുമില്ല അത്ര ഇട്ടാലും. ഉലുവ പൊടിയല്ല ഞാൻ ചേർക്കുന്നത്, ഫ്രഷ് ഉലുവ തന്നെയാണ്. നമുക്ക് അതിലോട്ട് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം, വെളുത്തുള്ളി, ഇഞ്ചി. വെളുത്തുള്ളിയൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൂട്ട് ഇടണം. കറിവേപ്പില ഒന്നും പച്ചക്കിടല് കേട്ടോ, കറിവേപ്പിലയൊക്കെ പച്ചക്കിടുമ്പോഴാണ് ഇത് പെട്ടെന്ന് അഴുക്കായി പോകുന്നത്. ഈ അച്ചാറുകളൊക്കെ ഈ ഉള്ളിയൊക്കെ മൂക്കുന്ന പോലെ തന്നെ കറിവേപ്പിലയും മൂത്ത് കിട്ടണം അച്ചാറിന്. കണ്ടില്ലേ ഇത്രയും ഉണ്ടതെന്നാണ്, നല്ലതായിട്ട് മൂത്ത് കിട്ടട്ടെ. ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. നമ്മൾ വെളിച്ചെണ്ണയിൽ ഇടുന്നതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല, നല്ലോണം വേണമെന്നൊന്നുമില്ല. വെളിച്ചെണ്ണ ഞാനിവിടെ എല്ലാ അച്ചാറും ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇടുന്നത്. വർഷങ്ങളോളം എൻ്റെ ഒരു പ്രശ്നവുമില്ല. നമ്മളത് സൂക്ഷിച്ച് വെക്കുന്ന പോലെ ഇരിക്കും, വെള്ളം തൊടാതെ എടുത്താൽ അതൊക്കെ വർഷങ്ങളോളം ഏത് അച്ചാറും ഇരിക്കും. ഒരു ടേസ്റ്റ് വ്യത്യാസവും വരത്തില്ല, കനക്കത്തും ഒന്നുമില്ല. ഇപ്പം നല്ലതായിട്ട് മൂത്ത് വിടണം. ഈ എന്താണ് ഈ കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൂക്കണം. ഇതൊക്കെ മൂക്കാതെ വരുമ്പോഴാണ് ഇതെല്ലാം കാനച്ചൊക്കെ പോകുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ നാരങ്ങയിലെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്, ഉണ്ടല്ലോ. ഈ ഒരു പരുവമാകണം, നന്നായിട്ട് ജലാംശം എല്ലാം വറ്റണം. അപ്പം നമ്മൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഒരു കളറാവണം നമുക്ക്. ഇതുകൊണ്ട് ഇങ്ങനെ വെളുത്തുള്ളി തമ്മിൽ ഇങ്ങനെ ഒരു ഇളക്കുമ്പോൾ ഒരു സൗണ്ട് കിൽച്ചിൽ എന്നുള്ളൊരു സൗണ്ട് കേൾക്കും. അപ്പോഴിത് പാകമായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്കിതിനകത്തോട്ട് മുളക് പൊടി, മഞ്ഞപ്പൊടി ഒക്കെ ചേർക്കണം. നമുക്ക് പൊടികൾ ചേർക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ഇതുകൊണ്ട് ഇങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയും ഈ പൊടികളും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി കിട്ടണം. ഇതാണ് പഴയ കാലത്തുള്ളവർ പറയുന്നത്, ഇങ്ങനെ പൊടികളെല്ലാം നന്നായിട്ട് നനഞ്ഞിരിക്കണം എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇതേപോലെ ഈ ഒരു പരുവം ആയിരിക്കണം അച്ചാറിന്. അപ്പം ഇനി നമ്മൾ ചേർക്കുന്നത് വിനാഗിരിയാണ്. ഞാൻ ഈ ഒരു വിനാഗിരിയാണ് ചേർക്കുന്നത്, ആപ്പിൾ സിഡാറിൻ്റെ
ഓർഗാനിക് അല്ല നാച്ചുറൽ വിനെഗർ ആണ്. അപ്പൊ നമുക്കിനി ഇതിനകത്തോട്ട് ആവശ്യത്തിന് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 100 ഗ്രാമോളം വിനാഗിരി ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. കണ്ടല്ലോ, വെറുതീയിൽ വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. ഞാൻ കുറച്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ഇനിയും ചേർക്കുന്നത് ഒരു മധുരത്തിന് 2 ഈന്തപ്പഴം ഞാൻ തന്നെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് ഈന്തപ്പഴം ഇല്ലാത്തവർ ഒരു നുള്ള് അല്ലെ ഒരു ടീസ്പൂണ് ഷുഗർ ചേർത്ത് കൊടുത്താലും മതി, പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. നമ്മുടെ ഈ നാരങ്ങ അച്ചാറിന് ഒരു മധുരം നല്ലതാണ്. അപ്പോൾ നമ്മുടേത് മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ ഈ ഒരു പരുവാണ് മസാലയ്ക്ക്. ഇനി ഞാൻ നമ്മുടെ വെള്ളം വറ്റിച്ച് വെച്ച നാരങ്ങയുടെ തൊലി എല്ലാം ഇതിനകത്ത് ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ മസാലയും നാരങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് ഉപ്പിലിട്ട നാരങ്ങയാണ്, അപ്പോൾ ഇതിനകത്ത് ഉപ്പുണ്ടോയെന്ന് ഉപ്പ് കുറവുണ്ടോയെന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഉപ്പ് ചേർക്കുക. നമുക്കിനി കുറച്ച് ഉപ്പുണ്ടോയെന്ന് നോക്കാം. ഇപ്പം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആവശ്യമുണ്ട്, നമുക്ക് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് കായം കൂടെ ചേർത്ത് കൊടുക്കണം. കായപ്പൊടിയൊക്കെ നാരെ അച്ചാറിനൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് കായം വേണം, എന്നാലേ അത് ടേസ്റ്റ് വരത്തുള്ളൂ. നമ്മുടെ പിക്കിളെല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. ഇത് വർഷങ്ങളോളം, 1 വർഷത്തിന് മുകളിലൊക്കെ ഇരിക്കും. ഞാനിവിടെ സ്ഥിരം ഉണ്ടാക്കാറുള്ളതാണ് ഇങ്ങനെ തന്നെ. ഒരു പ്രശ്നവും ഇല്ല, നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. വെളിച്ചെണ്ണ ഉണ്ടാക്കിയത് കൊണ്ടൊന്നും അഴുക്കായി പോത്തൊന്നും ഇല്ല. നമ്മളപ്പോൾ പക്ഷേ ഇത് ഉണ്ടാക്കുമ്പം വെള്ളമൊന്നും തൊടാതെ നന്നായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പിക്കിളൊക്കെ വേണ്ട തണുത്ത് നന്നായിട്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റണം. ഞാൻ ഒരു ഗ്ലാസിൻ്റെ കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങിയ വെള്ളം ഒട്ടും ഇല്ലാത്ത കുപ്പിയാണ് എടുക്കാനായിട്ട്. ഈ പിക്കിള് എന്താണ് ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഇതിൻ്റെ ഗ്ലാസ് ഫുള്ളൊന്ന് കവർ ചെയ്യണം. അതായത് നമ്മുടെ കുപ്പി ഫുള്ളൊന്ന് കവർ ചെയ്യണം. ഇത് നന്നായിട്ട് ഇളക്കണം. നമ്മൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുപ്പിക്കകത്ത് ഫില്ല് ചെയ്യുക. ഇനി നമുക്കിതിനകത്തോട്ട് ഫില്ല് ചെയ്യാം. നമ്മുടെ അച്ചാറെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിത് ഫില്ല് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഇതിൻ്റെ മുകളിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചു വെക്കുക, അതിൻ്റെ മുകളിൽ വശത്ത്. എന്നിട്ടൊരു എന്താണ് ഒരു 2 ആഴ്ചയെങ്കിലും മിനിമം ഇതുപോലെ ഇങ്ങനെ അടച്ചു വെക്കുക. 1 ആഴ്ചയെങ്കിലും വെക്കണം കേട്ടോ, അല്ലെങ്കിൽ 1 മന്ത് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് അലിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല പിക്കിള് കിട്ടും നമുക്ക്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പമാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ എന്താണ് നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് കളയുന്ന തോട് മതി, നല്ല പെർഫെക്റ്റ് അച്ചാറ് കിട്ടും. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു വീണ്ടും ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.